ഹലോ ഗായ്സ്, എല്ലാവർക്കും 25th August 2021 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത്ത് പ്രകാശിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. അതിൻ്റെ ഓവർവ്യൂ നമുക്ക് ഓരോന്നായിട്ട് ഓരോ ന്യൂസസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് താഴോട്ട് പോകുമ്പോൾ ഗുപ്കാർ അലയൻസിനെ കുറിച്ച് പറയുന്ന ഒരു ന്യൂസ് പറയുന്നുണ്ട്. ഞാൻ ഗുപ്കാർ അലയൻസ് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും ബ്രീഫായിട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഓഗസ്റ്റ് 2019 ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞത്. Article 370 അതുപോലെ തന്നെ Article 35A എന്ന് പറഞ്ഞ രണ്ട് ആർട്ടിക്കിളിനെ എടുത്തു കളഞ്ഞതും അതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യുന്നു പറഞ്ഞതാണ്, ജമ്മു ആൻഡ് കാശ്മീരിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് യൂണിയൻ ടെറിട്ടറീസ്, ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആക്കി. അപ്പോൾ അത് നടന്നതിന് ശേഷം ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്പെഷ്യൽ സ്റ്റാറ്റസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് ഗുപ്കാർ അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ എന്താണ് ഗുപ്കാർ അലയൻസ് എന്ന് നിങ്ങളത് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരണം. അതേ അതിൽ വരുന്നുള്ളൂ. അടുത്ത സുപ്രീം കോടതി എടുത്ത ഒരു തീരുമാനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ക്രിമിലെയറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ക്രിമിലെയർ. ഓക്കെ, അതായത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനലി അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ 27% വരെ റിസർവേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ടോട്ടൽ റിസർവേഷൻ്റെ 27%. ഇങ്ങനെ റിസർവേഷൻ കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയിൽ ഹയർ പോസ്റ്റിൽ നിൽക്കുന്ന ഓഫീസേഴ്സിന് ഇങ്ങനെയുള്ള ഈ ഒരു റിസർവേഷൻ കിട്ടാറില്ല. അതാണ് ക്രിമിലെയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള റിസർവേഷൻ കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കാണും, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ പറയും. ഇപ്പോൾ 8 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് എന്ത് ചെയ്യത്തില്ല, ഈ ഒരു റിസർവേഷൻ കൊടുക്കത്തില്ല എന്ന് പറയും. അതുപോലെ തന്നെ സർവീസ്, ഗവൺമെൻറ് സർവീസ്, ഗ്രൂപ്പ് എ സർവീസ് ഉള്ള ഓഫീസേഴ്സ്, ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ പാരൻസ് ആയിട്ട് അവർക്ക് റിസർവേഷൻ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബി, രണ്ട് പാരൻസും ഗ്രൂപ്പ് ബിയിലാണെങ്കിലും റിസർവേഷൻ കിട്ടത്തില്ല. അതേപോലത്തെ കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഹരിയാന ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ റിസർവേഷൻ ആക്ട് പ്രകാരം 6 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവർക്ക് ഈ ഒരു റിസർവേഷൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാണ് വിധി വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ മാത്രം ബേസ് ചെയ്തിട്ട് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിൽ തന്നെ ഒന്നേ ഗവൺമെൻറ് സർവീസാണ്, ഹയർ ഗവൺമെൻറ് സർവീസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും റിസർവേഷന് പറയാൻ പറ്റത്തില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ ഒരു തീരുമാനം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അടുത്ത് തമിഴ്നാട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്, തമിഴ്നാട് ഒരു 100 കോടിയുടെ അർബൻ എംപ്ലോയ്മെൻറ്റ് സ്കീം ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് മാത്രം മനസ്സിലാക്കിയിരിക്കുക. നമുക്കിപ്പോൾ ഓൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതായത് എല്ലാ 100 ദിവസത്തെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, 100 ദിവസം ഒരു വർഷത്തിൽ 100 ദിവസം എന്തായാലും എന്ത് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് കൊടുക്കും റൂറൽ ഏരിയാസ് അഥവാ വില്ലേജ് ഏരിയാസിൽ. അതാണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തമിഴ്നാടും ഒരു സ്കീം അർബൺ അല്ലെങ്കിൽ സിറ്റി ഏരിയാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇതേപോലെ മസ്റ്റായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇത്ര ഫിക്സഡ് ആയിട്ടുള്ള ഡേയ്സത്തേക്ക് കൊടുക്കുമെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് കലഗ്നാർ അർബൻ ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് പറയുന്നത്. ആ ഒരു സ്കീമിൻ്റെ പേര് കലഗ്നാർ അർബൻ ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവരാനുള്ള റീസൺ ആയിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ടോട്ടൽ പോപ്പുലേഷൻ്റെ 60% എന്തായിരിക്കും അർബൺ പോപ്പുലേഷനാവും 2036 കോടി. ഇപ്പോൾ ഓൾറെഡി 53% പോപ്പുലേഷനും അർബൺ ആണ് തമിഴ്നാടിൻ്റെ. അതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, അവർക്കൊരു ജോബ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് ഇങ്ങനൊരു സ്കീം കൊണ്ടുവരുന്നത്. അപ്പോഴേ എന്താണ് 100 ദിവസം എന്നൊരു സ്കീം പോലെ തന്നെ അതുപോലെ അതേ രീതിയിൽ തന്നെ കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ദിവസം തീരുമാനിച്ചിട്ട് ഒരു വർഷത്തിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കായിരിക്കും, അതായത് സ്കില്ലൊന്നും ആവശ്യമില്ലാത്ത ജോലി, കൈയാൾ പോലത്തെ ജോലികളോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന ജോലികളോ നമ്മളെ തൊഴിലുറപ്പ് പോലത്തെ ജോലി അതുപോലത്തെ ജോലികളായിരിക്കും സാധാരണ ഇതിൽ കൊടുക്കാറുള്ളത്. ഓക്കെ, അതായിരിക്കും ഈ സ്കീം വരുന്നതെന്ന് മനസ്സിലാക്കാം. അത്രയാണ് ആ ഒരു സ്കീം ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതൊന്ന് ഇതൊന്നും നോട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ റീജിയണൽ ന്യൂസ് ഒന്നും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ സ്കിപ്പ് ചെയ്യാം, നേരിട്ട് എഡിറ്റോറിയൽ സെക്ഷനിലേക്ക് പോകാം. എഡിറ്റോറിയൽ സെക്ഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ കാസ്റ്റ് സെൻസസുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴേ ബീഹാറിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള നിതീഷ് കുമാർ എന്ത് ചെയ്തു, 10 പൊളിറ്റിക്കൽ പാർട്ടീസിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ പോയി. ഇങ്ങനൊരു കാസ്റ്റ് സെൻസസ് വേണമെന്നുള്ളൊരു കാര്യം, ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും നമുക്ക് 2-3 പോയിൻറ്റ് പറയാം.
1931-ലാണ് അവസാനമായിട്ട് കൊളോണിയൽ ഗവൺമെൻറ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് സെൻസസ് എടുത്തത്. ഈ 1931-ൽ നമ്മൾ സെൻസസ് എടുത്തപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാസ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു കണക്കെടുപ്പ് നടത്തുക എന്ന് മാത്രമായിരുന്നില്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നമ്മുടെ ഇന്ത്യക്കെതിരെ ഒരു വേർതിരിവ്, കാസ്റ്റ് ബേസ് ഇട്ട് യൂണിറ്റി ഉണ്ടാവാതെ അല്ലെങ്കിൽ നമ്മൾ ഒരുമ ഉണ്ടാവാതിരിക്കുക, കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മളെ സെപ്പറേറ്റ് ചെയ്യാമെന്നൊരു ഐഡിയയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ആ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ഒരു സെൻസസ് എടുത്തിരുന്നത്. പക്ഷേ അതിന് ശേഷം അത് നിർത്തിയുണ്ടായി, പിന്നെ അത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടൊരു സെൻസസ് എടുത്തില്ല. പക്ഷേ ഇപ്പോഴും ഒരു പുഷ് വരുന്നുണ്ട് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൻസസ് എടുക്കാൻ. ഇനി നമുക്കിങ്ങനെ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൻസസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. ആ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, റിസർവേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും റിസർവേഷൻ്റെ കാര്യത്തിൽ. അതായത് ഇപ്പോൾ OBCയുടെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആയാലും പാർലമെൻറ്റിൽ ആയാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ OBCയിൽ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സബ് കാറ്റഗറിക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട് ഇതിലെ സബ് കാറ്റഗറിക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന്. പക്ഷേ അങ്ങനെ റിസർവേഷൻ കൊടുക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ തെറ്റായിട്ടുള്ള വ്യക്തികൾക്ക് റിസർവേഷൻ കിട്ടാം, ചിലപ്പോൾ എന്താണ് കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോവുകയും ചെയ്യും, കിട്ടാതെ ഒരു പോകുന്ന ഒരവസ്ഥയും വരാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു കാസ്റ്റ് ബേസ്ഡ് സെൻസസ് കൊണ്ടുവന്നാൽ കറക്റ്റായിട്ട് റിസർവേഷൻ വേണമെന്നുള്ളവർക്ക് കൊടുക്കാനും വേണ്ടാത്തവർക്ക് ആ റിസർവേഷൻ എടുത്ത് കളയാനും പറ്റുമെന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അതാണ് ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാസ്റ്റ് സെൻസസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റേറ്റുകളും പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. രണ്ടാമത്തെ അതാണ് അഡ്വാൻറ്റേജ്. അടുത്ത ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് സെൻസസ് എടുക്കുമ്പോൾ ഒരാളുടെ പേര്, ഇപ്പോൾ അയാൾ ബേസ് ഇപ്പോൾ ദളിത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്, അയാൾക്ക് അവിടെ ദളിതനാണ് എന്ന് സെൻസസിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ഗ്രൂപ്പുകളും ചില കമ്പനികളൊക്കെ അവരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മടിക്കും. ഓക്കെ, ചില കമ്പനികൾ എന്ത് ചെയ്യും, അവരുടെ ലോവർ കാസ്റ്റ് ആണെന്ന് പറഞ്ഞ് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി മടിക്കുന്ന സിറ്റുവേഷൻസ്, അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ കാസ്റ്റ് സെൻസസ് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ അവസാനം പറയുന്നത്. കാരണം അത് വന്നാൽ കറക്റ്റായിട്ടുള്ള റിസർവേഷൻ, ആവശ്യമില്ലാത്തവർക്ക് റിസർവേഷൻ കൊടുക്കാതിരിക്കാനും ആവശ്യമുള്ളവർക്ക് അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് റിസർവേഷൻ ഇപ്പോൾ ആവശ്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചിലവരെന്ത് ചെയ്യുന്നുണ്ട്, പേടിക്കുന്നുമുണ്ട് ഇത്, കാരണം ഇത് കൂടുതൽ ഡിവിഷൻ, കാസ്റ്റ് ബേസ്ഡ് ഡിവിഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള പേടിയും ഇവിടെ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നാഷണൽ ഓട്ടോമാറ്റിക് ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതും ഇന്ത്യക്ക് പ്രൈവസി അല്ലെങ്കിൽ പ്രൈവസി കിട്ടാനുള്ള അത്യാവശ്യം അതിൻ്റെ നീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് എഴുതി നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നോട്ട് എഴുതി തന്നെ പറയാം. അതുപോലെ തന്നെ താഴെ വരുമ്പോൾ ആർട്ടിക് കോർപ്പറേഷനെ കുറിച്ച് പറയുന്നുണ്ട്, ആർട്ടിക് കൗൺസിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തുള്ള ജിയോ പൊളിറ്റിക്സ്, അവിടെയുള്ള പൊളിറ്റിക്സ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ UPSC പേഴ്സ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ പോയിൻ്റ് ഇതിലും വരുന്നുണ്ട്. ഇത് നമുക്ക് നോട്ട് എഴുതി നോക്കാം. ഈ ഒരു ന്യൂസ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ലെബനോണിലെ ഇന്ത്യനിലായിട്ടുള്ള പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ അത് ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത് ഓപ്പൺ എഡിറ്റോറിയൽ പേജ് എടുക്കുകയാണെങ്കിൽ അടുത്ത് താലിബാനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസൊക്കെ വരുന്നുണ്ട്. ബേസ് ചെയ്തിട്ട് ഇവിടെ രണ്ട് മൂന്ന് പോയിൻറ്റുകൾ വരുന്നുണ്ട്, നമുക്ക് ആ പോയിൻറ്റുകൾ മാത്രം എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇങ്ങനെ ഒരു ഗവൺമെൻറ് വരുമ്പോൾ, ഒരു പുതിയൊരു ഗവൺമെൻറ് വരെയാണ്, അപ്പോഴത് തീരുമാനിക്കുമ്പോൾ നമുക്ക് സാധാരണ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള അക്സെപ്റ്റൻസ് കിട്ടുക എന്നാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ അത് മറ്റ് ഗവൺമെൻറ്റുകളും അക്സെപ്റ്റ് ചെയ്യുക. സാധാരണ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും വരാറില്ല, കാരണം ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെ വേറെ ഒരു പ്രശ്നവും വരാറില്ല, നമുക്ക് നേരിട്ട് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ വരാതെ എക്സ്ട്രാ ലീഗലായിട്ടുള്ള മാർഗങ്ങളല്ലാതെ എക്സ്ട്രാ ലീഗൽ മെത്തേഡുകളിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നകരമാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരാണ് ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ വേറെ ഒരു കാര്യം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനെ ഇനി നമുക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം, പ്രത്യേകിച്ച് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം ഒരു ഗവൺമെൻറ് മാറിയെന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ മാറുന്നില്ല. അവിടുന്ന് അഫ്ഗാനിസ്ഥാനല്ല അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, മെയിൻലി അക്സെപ്റ്റ് ചെയ്യേണ്ട ആരാണ്, പുതിയൊരു ഗവൺമെൻറ്റായിട്ട് വന്ന താലിബാനെയാണ് ഇനി അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. അതാണ് ഒന്നാമത് പറഞ്ഞു വെക്കുന്ന പോയിൻറ്റ്. ഒരു നേഷനെയല്ല അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഇവിടെ വന്ന പുതിയ ഗവൺമെൻറ്റിനെയാണ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കേണ്ടത്. അടുത്ത് ഇനി നമ്മൾ ഇതിനെ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്, അവർ എഫക്റ്റീവായിട്ടുള്ള ഗവൺമെൻറ് തന്നെയാണോ കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് തന്നെയാണോ അവർ വന്നിരിക്കുന്നത്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നുണ്ടോ, അവിടെയുള്ള ജനങ്ങൾ അവരെ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇവർക്കെതിരെ തിരിയുകയും അവർക്കെതിരെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അതാണ് നോക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ, ഒരു തിയറിയുണ്ട്, ഡെമോക്രാറ്റിക് ലെജിറ്റിമസി. ഓക്കെ, ഈ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ ആണ് രണ്ടാമത് പറയുന്ന പോയിന്റ്. അതായത് നമ്മളെ ഗവൺമെൻറ്റിനെ അവർ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ
ഇതെന്ന് പറയുന്ന മെയിൻലി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് റൂളിനെയാണ് ഇവിടെ ബേസ് ചെയ്തിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യാമെന്നൊരു കാര്യമാണ് ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്ന് പറയുന്ന തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെമോക്രാറ്റിക്കലി ഫോം ചെയ്തതിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതുതന്നെയാണ് അവിടുത്തെ ഐഡിയ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം കോൾഡ് വാറിന് ശേഷം നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിരുന്ന സമയത്തായാൽ പോലും പിന്നെ അങ്ങോട്ട് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുകൾ ഇഷ്ടം പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിനെ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഒരു അൺഡെമോക്രാറ്റിക് ഫോമിൽ വന്ന ഗവൺമെൻറ്റുകളെ ഓവർ ത്രോ ചെയ്യുക. അങ്ങനെ അക്സെപ്റ്റൻസ് നടത്തിയ കുറേ സിറ്റുവേഷൻസിൻ്റെ എക്സാമ്പിളും പറയുന്നുണ്ട്. ഒന്നാമത് യമൻ്റെ ഒരു സിറ്റുവേഷൻ, യമനിൽ വേറെ റിബല്യസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് ഗവൺമെൻറ് പിടിച്ചെടുത്ത സമയത്തും 2015 മുതൽ ഹാദി ഗവൺമെൻറ് എക്സൈലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ പിന്നീട് അവരെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം അവർ ഡെമോക്രാറ്റിക്കലി ഫോംഡ് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു എക്സാമ്പിൾ വെനൻസുലയിലെ എക്സാമ്പിളും പറയുന്നുണ്ട്. അവരും വേറൊരു കാറ്റഗറി ഓഫ് ആൾക്കാർ വന്ന് ഗവൺമെൻറ് പിടിച്ചെടുത്തപ്പോഴും അവസാനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നേരത്തെ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു, അവർ അവിടെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അല്ലാതെ ഉള്ള അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുമില്ല, ഡെമോക്രാറ്റിക് ലെജിറ്റിമേറ്റ് അല്ലാത്തവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യുക, താലിബാനെ അക്സെപ്റ്റ് ചെയ്യേണ്ട, കാരണം അവർ ഡെമോക്രാറ്റിക് ഇലക്റ്റഡ് അല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ ഓൾറെഡി അവരുടെ സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ചൈനയും റഷ്യയും ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, അവർ ഈ ഒരു ഇൻ്റർനാഷണൽ നിയമവുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്ന് പറയുന്ന തിയറിയുമായിട്ട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ അവർ അതുമായിട്ട് യോജിച്ച് പോകുന്ന രീതിയിലല്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യ അപ്പോഴും ഡെമോക്രാറ്റിക് ലെജിറ്റിമസി എന്ന് പറയുന്ന തിയറി ഫോളോ ചെയ്ത് തന്നെ പോവുക. ഇന്ത്യ അവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഡെമോക്രാറ്റിക്കലി വന്നാൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ട ഒരു കാര്യം അതിനില്ല. അതുമായിട്ടുള്ള ബന്ധങ്ങളായാലും അവരുമായിട്ടുള്ള കണക്റ്റിവിറ്റി ആയാലും അവിടുത്തെ ട്രേഡ് ആയാലും അതിനൊന്നും മാറ്റം വരത്തില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് മാത്രം സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്ന മെയിനായിട്ടുള്ള പോയിൻറ്റ്, ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന പോയിൻറ്റ്. അവർ നമ്മളൊരു നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ നിയമം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ ചൂസ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അടുത്ത് സീറോ സർവേ, സീറോളജിക്കൽ സർവേ അഥവാ സീറോ സർവേയുടെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. സീറോളജിക്കൽ സർവേ എന്ന് പറഞ്ഞ സർവേസ് നമ്മൾ സാധാരണ നടത്താറുള്ള എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഒരു സർവേ നടത്തുമ്പോൾ COVID-19 ആൻറ്റിബോഡീസ് അല്ലെങ്കിൽ പ്രതിരോധം നാച്ചുറലായിട്ട് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓൾറെഡി COVID-19 വന്ന് പോയിട്ട് പ്രതിരോധമുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സർവേസ് ആണ് സീറോളജിക്കൽ സർവേ. അപ്പോൾ നമ്മൾ ആദ്യ സർവേ നടത്തിയപ്പോൾ എന്താണ്, വളരെ കുറവായിരുന്നു. പിന്നെ 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 എന്താണ്, നമ്മുടെ പ്രതിരോധമുള്ള ആൾക്കാർ കൂടി വന്നു. ഇപ്പോഴും 70-80% ആൾക്കാർ വരെ എന്ത് ചെയ്യും, പ്രതിരോധം ഉണ്ടെന്നൊക്കെ ഇപ്പോൾ ചില സർവേയിൽ കാണുന്നുണ്ട് സീറോ സർവേസിൽ. ഓക്കെ, അപ്പോഴാണ് 60% വരെ എത്തിയാൽ പോലും ഹേർഡ് ഇമ്മ്യൂണിറ്റി നമ്മൾ അച്ചീവ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ആ ടോട്ടലായിട്ടുള്ള സൊസൈറ്റിയുടെ 50% മുകളിൽ, അത് 60% ആ ഒരു പ്രതിരോധം കിട്ടിയെങ്കിൽ അതിനെ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ പറയാം. അങ്ങനെ ഹേർഡ് ഇമ്മ്യൂണിറ്റി അച്ചീവ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അത് മാത്രം വെച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് COVID-19 വിമുക്തമായി സമൂഹം എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. കാരണം ഇപ്പോഴിഷ്ടം പോലെ ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, അതായത് വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് പോലും ഇൻഫെക്ഷൻസ് വരുന്ന സിറ്റുവേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരാൾ COVID-19 വന്നു, സിവിയർ ആയിട്ടുള്ള COVID-19 ബാധിച്ച് അയാൾ ഇത്രയും കാലം വയ്യാതെ കിടന്നിട്ട് മാറി COVID-19 മാറി വന്നൊരു വ്യക്തി, ആ വ്യക്തി ഇനി വെളിയിലിറങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് COVID-19 പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ വേറെ ഇറങ്ങി നടക്കാൻ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കാണുമോ, ഒരിക്കൽ ആൻറ്റിബോഡീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്? ഇല്ല. അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ COVID-19 വരാം. അതുകൊണ്ട് ഈ ഒരു സീറോളജിക്കൽ സർവേ നടത്തിയെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടെന്ന് കാണിച്ചെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ അവർ COVID-19 പ്രോട്ടോകോൾ പാലിക്കാതിരിക്കുകയോ വാക്സിൻ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ഭയങ്കര പ്രശ്നമായിട്ട് വരും. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത് കൂടുതലായിട്ട് കേസസ് കൂടാനും കൂടി അഥവാ കൂടുതലായിട്ട് കേസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് കേസ് കൂടിക്കഴിഞ്ഞാൽ മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനിതക മാറ്റം പിന്നെയും നടക്കുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളെ അവിടെ വരത്തുള്ളൂ. അതുമായിട്ട് ബേസ് ചെയ്തതാണ് സീറോ സർവേ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം ഒരു സീറോ സർവേ നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് പറയുന്നുണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഏകദേശം 5000 പേരിൽ നടത്തുമ്പോൾ 25 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. അപ്പോൾ ഇത്രയും ചിലവ്, ഓൾറെഡി ഹെൽത്ത് സിസ്റ്റമൊക്കെ താറുമാറായി കിടക്കുന്ന സമയത്ത് ഇത്രയും ചിലവ് നടത്തി ഒരു സർവേ നടത്തേണ്ട കാര്യമുണ്ടോ? ഒന്നാമത് ഹെൽപ്ഫുള്ളല്ല, അങ്ങനെ നമുക്ക് പ്രതിരോധം ഉണ്ടെന്ന് കണക്കാക്കിയാൽ പോലും അവർക്കും COVID-19 വരാനുള്ള, അവർ അസിംപ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് പിന്നെയും COVID-19 വരാം, അല്ലെങ്കിൽ എന്താണ് സിംറ്റം കാണിക്കാതുള്ള COVID-19 പിന്നെയും ഒരിക്കൽ വന്ന ആൾക്കാർക്കും വരാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഒരു സർവേ നടത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നടത്തേണ്ട കാര്യമില്ലെന്നും ആ പൈസ നമുക്ക് മറ്റ് ഹെൽത്ത് സർവീസുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അത്രയൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക ഇത്രയും പോയിൻ്റ്. ഓപ്പൺ എഡിറ്റോറിയൽ പേജിൽ
പിന്നെ അടുത്ത് ന്യൂസ് സെക്ഷനിൽ ഫസ്റ്റ് പേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസ് ഒന്നുമില്ല. രണ്ടാമത്തെ പേജിൽ ബ്രിക്സ് സമ്മിറ്റിന് നടന്നു, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ്, നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞ ഓരോ രാജ്യങ്ങൾക്കും ഉണ്ട്. അങ്ങനെ ബ്രിക്സ് എന്ന് പറയുന്ന സമ്മിറ്റിൽ 5 രാജ്യങ്ങളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു. അവർ അഫ്ഗാനിസ്ഥാനിലെ ക്രൈസിസിനെ കുറിച്ച് സംസാരിച്ചു എന്ന് മനസ്സിലാക്കുക. ആദ്യം ബ്രിക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ബ്രിക്സ് എന്ന് പറയുമ്പോൾ 5 രാജ്യങ്ങൾ, ഓക്കെ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ 5 രാജ്യങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ ഓരോ വർഷം ഒരു മീറ്റിംഗ് കൂടും, അത്രേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനായിട്ടൊരു ഫോമിംഗ് അവർക്കില്ല. 2006 അവർ ആദ്യമായിട്ട് മീറ്റിംഗ് നടത്തുന്നത്. അതിനുശേഷം അപ്പോഴവർ ബ്രിക്കായിരുന്നു, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക അപ്പോഴില്ലായിരുന്നു. 2010 സൗത്ത് ആഫ്രിക്ക ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ അവർ ഓരോ വർഷം തോറും എന്താറുണ്ട്, ലീഡേഴ്സിൻ്റെ മീറ്റിംഗ്സ് നടത്താറുണ്ട്. ലീഡേഴ്സിൻ്റെ മാത്രമല്ല, ഫോറിൻ മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്സ് നടത്താറുണ്ട്. ഇതാ ഇപ്പോഴും എന്ത് ചെയ്തു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ലെവലിൽ ഒരു മീറ്റിംഗാണ് അവർ നടത്തിയത്. ആ ഒരു ഇഷ്യൂ, അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നങ്ങളും എല്ലാം അവർ ഡിസ്കസ് ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രിക്സിൽ ഉള്ള 2 രാജ്യങ്ങൾ, റഷ്യ, ചൈന, ഈ 2 രാജ്യങ്ങൾ ഓൾറെഡി അഫ്ഗാനിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട കൗണ്ടർ ടെററിസം ആക്ഷൻ പ്ലാൻ കൊണ്ടുവരാനും ഒക്കെയാണ് അവർ ചർച്ച ചെയ്തത്. അടുത്ത മാസം ഈ ഒരു ലീഡേഴ്സ് മീറ്റിംഗ് കൂടെ നടക്കും, അല്ലെങ്കിൽ ടോപ്പ് ലെവൽ ലീഡേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻസും ഉള്ള ബ്രിക്സിൻ്റെ മീറ്റിംഗ് കൂടെ നടക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് ഇതിൽ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കുക, എന്താണ് ബ്രിക്സ് എന്ന് ബേസിക് ആയിട്ടൊന്ന് ഐഡിയ വച്ചിരിക്കുക. അതുപോലെ തന്നെ വേറൊരു ഇൻ്റർനാഷണലി പരമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ പോകുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിന് തന്നെ ഒരു സാങ്ഷൻസ് ലിസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ലിസ്റ്റ് ഉണ്ട്. ഈ തീവ്രവാദികളെയും തീവ്രവാദ സംഘടനകളെയും കൂടെ ഓരോ റെസ്ട്രിക്ഷൻസ്, അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പോകാൻ പറ്റത്തില്ല, അവരുടെ വിസ ക്യാൻസൽ ചെയ്യും, അങ്ങനെ കുറേ സാങ്ഷൻസ് ലിസ്റ്റ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു സാങ്ഷൻ 1988 എന്ന് പറഞ്ഞ സാങ്ഷൻസ് ലിസ്റ്റിൻ്റെ മീറ്റിംഗ്, അല്ലെങ്കിൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് എത്ര സാങ്ഷൻസ് നടത്തിയോ അതെല്ലാം ആ ഒരു സാങ്ഷൻസ് കമ്മിറ്റി ബേസ് ചെയ്തിട്ടാണ് വരുന്നത്, യു എൻ സാങ്ഷൻസ് കമ്മിറ്റി 1988. ആ കമ്മിറ്റിയിൽ കുറേ താലിബാനിലെ ടോപ്പ് ലെവൽ ലീഡേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലത്തെ റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴവരുടെ റെസ്ട്രിക്ഷൻസ് എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആരും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരും ഒരു രാജ്യങ്ങളും ഇതിനു വേണ്ടി പറഞ്ഞിട്ടില്ല, സാങ്ഷൻസ് എടുത്ത് കളയണമെന്നോ വേണ്ടയെന്നോ ഈ ഒരു ടോപ്പ് ലെവൽ ലീഡേഴ്സിലുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അടുത്ത മാസം പുതിയതായിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ തന്നെ അസിസ്റ്റൻസ് മിഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിൽ വേണ്ടിയിട്ടൊരു അസിസ്റ്റൻസ് മിഷൻ, അല്ലെങ്കിൽ അഥവാ എന്താണ് താലിബാൻ കീഴടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ താലിബാൻ കീഴടക്കേണ്ട സാഹചര്യത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആക്ഷൻ പ്ലാൻ യുണൈറ്റഡ് നേഷൻസിന് നേരത്തെ ഉണ്ടായിരുന്നു. അത് നേരെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം നമുക്കറിയാം, അമേരിക്ക പോയി കഴിഞ്ഞപ്പോൾ താലിബാൻ പിടിച്ചെടുക്കാതിരിക്കാനാണ് ഈ ഒരു പ്ലാൻ കൊണ്ടുവന്നത്, അസിസ്റ്റൻസ് മിഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് നേരെ അവർക്ക് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒന്നുകൂടെ പുതുക്കി സെപ്റ്റംബർ 17 പുതിയൊരു പ്ലാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി കൊണ്ടുവരാനും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനും അതും ഒരു മീറ്റിംഗ് കൊണ്ടുവരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പറയുന്നത്, യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലുമായിട്ടും ഉള്ള മീറ്റിങ്ങും. കാരണം ഇന്ത്യയാണ് ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലെ പ്രസിഡന്റ്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട്, പാകിസ്ഥാനിൽ വരുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് ഹക്കാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവരും അഫ്ഗാനിസ്ഥാനിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ഇന്ത്യയുടെ എംബസി 2008 2009 ബോംബിങ്സ് നടത്തിയിട്ടുണ്ട് ഹക്കാനി നെറ്റ്വർക്ക്. 70 അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ഇന്ത്യക്ക് കൺസേൺസ് ഉണ്ട്, അതും ഇവിടെ ഡിസ്കഷൻസിൽ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചിരിക്കുക, നോട്ടൊന്നും എഴുതണ്ട. നമുക്ക് നോട്ട് എഴുതാൻ വേണ്ടി ഇന്ന് ഉള്ള മെയിൻ ആയിട്ടുള്ള ആ 2 തന്നെയാണ് ആ എഡിറ്റോറിയൽ പേജിലുള്ള. ഓക്കെ, അടുത്ത് വാക്സിനേഷൻ്റെ കാര്യം. വാക്സിനേഷനും എന്ത് ചെയ്യുക, പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് കേസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജനിതക മാറ്റം നടന്ന് വളരെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ ഡ്രൈവ് കൂട്ടുക. കാരണം നമ്മൾ മാർച്ചിലെ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടും നമുക്കിതുവരെ വലുതായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഭയങ്കരമായിട്ട് കൂട്ടാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അളവെന്ന് പറയുന്നത്. ഇപ്പോഴും 60 മുകളിലോട്ടുള്ളവരുടെ എടുക്കുകയാണെങ്കിൽ 60% മാത്രമേ 1 ഡോസെങ്കിലും എടുത്തിട്ടുള്ളൂ, 30% പേര് മാത്രമേ 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിൻ ഡ്രൈവിനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ആദ്യമായിട്ട് ആർമി പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു വെപ്പൺ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഗ്രനേഡ് വാങ്ങിച്ചു, ഹാൻഡ് ഗ്രനേഡ് ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൻ്റെ നിന്ന് വാങ്ങിച്ചു എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർമി. അല്ലെങ്കിൽ സാധാരണ എന്താണ്, പബ്ലിക് സെക്ടർ തന്നെയാണ് എല്ലാ വെപ്പൺസും ഉണ്ടാക്കിയിരിക്കുന്നത്, ഉണ്ടാക്കി കൊടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ നിന്ന് വാങ്ങിക്കുന്നത്. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രൈവറ്റൈസേഷനുമായിട്ടുള്ളൊരു പോയിൻറ്റുമായിട്ട് ബേസിക്കലി ഡിഫൻസ് മേഖലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാം. എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ആദ്യമായിട്ട് മൾട്ടി മോഡ് ഹാൻഡ് ഗ്രനേഡ് ആദ്യമായിട്ട് നിർമ്മിച്ച് കൊടുക്കുന്നത്, ആർമിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഈ ടെക്നോളജി അല്ലെങ്കിൽ ആർമി അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റ് ചെയ്ത ടെക്നോളജീസൊക്കെ ഉണ്ടാക്കുന്ന DRDO ആണ്.
ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഡി ആർ ഡി ഒ ആണ് ഈ ഒരു ടെക്നോളജീസ് അങ്ങ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസി എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഏജൻസിക്ക് 2016 ഈ ഒരു ടെക്നോളജി അവർ കൈമാറുന്നത്, ഇതുണ്ടാക്കാനുള്ള ടെക്നോളജി. അത് അങ്ങനെ നടത്തിയിട്ട് നമ്മളൊരു വാക്സിൻ കൊണ്ടുവരുന്നത് പോലെ ഇഷ്ടംപോലെ ട്രയൽസ് നടത്തും, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രയൽസ് നടത്തി എങ്ങനെയാണ് ഇത് നിർമ്മിക്കേണ്ടതെന്നും അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സും എല്ലാവരും നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പല പല ജിയോഗ്രഫിക്കൽ ടെറിട്ടറീസ്, പ്ലെയിൻസ് ആയാലും ഡെസേർട്ട് ആയാലും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയസിലായാലും അവിടെയൊക്കെ ട്രയൽസ് നടത്തി ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. വേൾഡ് വാർ വണ്ണിലുണ്ടായിരുന്ന ഗ്രനേഡിനെ റീപ്ലേസ് ചെയ്യും. ഗ്രനേഡ് നമ്പർ 36 എന്ന് പറയുന്നത് വേൾഡ് വാറിൽ വണ്ണിലുണ്ടായിരുന്ന ഗ്രനേഡ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തായിരിക്കും ഈ ഒരു മൾട്ടി മോഡ് ഹാൻഡ് ഗ്രനേഡ് വരുന്നത്. അത് ഇപ്പോഴും നമ്മൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ആദ്യമായിട്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആദ്യമായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് ഒരു എന്താണ് ഒരു ഗ്രനേഡ് ആർമി വാങ്ങിക്കുന്നു എന്നുള്ള ന്യൂസ് അത് മനസ്സിലാക്കാം. അടുത്ത് വരുന്നതെന്ന് പറയുന്ന താഴോട്ട് പോകുമ്പോൾ വേൾഡ് പേജിൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, താലിബാൻ ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. ബിസിനസ് സെക്ഷനിലായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നതാണ് ഡിജിറ്റൽ സിസ്റ്റംസ്. ഡിജിറ്റലായിട്ടുള്ള സിസ്റ്റംസ് ഇന്ത്യക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായി കൊടുക്കുമെന്ന് നെസ്കോം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബോഡി പറഞ്ഞു. ആ ഒരു ന്യൂസാണ് പറയുന്നത് 700 ബില്യൻ്റെ ഓപ്പർച്യൂണിറ്റീസ് 2030 ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റംസ് കൊണ്ടുവരും. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ 3 പറഞ്ഞാൽ ആധാറും യു പി ഐയും കോവിനും ആണ്. ഇത് 3 ഇന്ത്യയുടെ പ്ലാറ്റ്ഫോംസ് തന്നെയാണ്. അതുമാത്രമല്ല ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസ് ബേസ് ചെയ്തിട്ടായാലും ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നു ഇഷ്ടംപോലെ ഡിജിറ്റൽ സെക്ടറിൽ വളരാൻ വേണ്ടി പറ്റും. പല പല മേഖലകൾ ഹെൽത്ത് കെയർ ആയാലും അഗ്രികൾച്ചർ ആയാലും MSMEs മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകൾ ബേസ് ചെയ്തിട്ടായാലും എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടായാലും വളരാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നൊരു കാര്യം. അതങ്ങനെ എന്ത് ചെയ്യാം ഇന്ത്യയുടെ $5 trillion എക്കണോമി എന്ന് പറഞ്ഞ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി സഹായിക്കുമെന്നാണ് പറയുന്നത്. $5 trillion എക്കണോമി എന്ന് പറഞ്ഞ സ്വപ്നം നേടിയെടുക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിലും മനസ്സിലാക്കിയിരിക്കുക. ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ സ്പോർട്സ് സെക്ഷനിൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റുകളൊന്നും വരുന്നില്ല. ഇത്രയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിന്റ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 2 ആർട്ടിക്കിളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എഡിറ്റോറിയൽ സെക്ഷനിലുള്ള ഒന്നെന്ന് പറഞ്ഞാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റവുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്, പിന്നെ താഴത്തെ ഒന്ന് ആർട്ടിക് കൗൺസിലും ആർട്ടിക് ടെറിട്ടറിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് 3 നമുക്ക് ഉൾപ്പെടുത്താം, സൈബർ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ ഉൾപ്പെടുത്താം. 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നാഷണൽ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റവും പിന്നെ ഒന്ന് റൈറ്റ് ടു പ്രൈവസി. പ്രൈവസി നമ്മുടെ സ്വാതന്ത്ര്യം, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്ന നാഷണൽ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റം എന്താണ് ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്രിമിനൽസിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഇവരുടെ ക്രിമിനൽസിന് ഇപ്പോൾ ഒരു ബാങ്ക് മോഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ അവരുടെ CCTVയിൽ പതിയും, അവരുടെ ദൃശ്യങ്ങൾ. അപ്പോൾ CCTVയിൽ പതിയുന്ന സമയത്ത് അവരുടെ ആ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസും പിന്നെ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോസിലൊക്കെ ഉള്ള ഡേറ്റാ ബേസുകളുടെ ഇഷ്ടംപോലെ ഡേറ്റാ ബേസിൽ അവരുടെ ഇൻഫർമേഷൻ കാണും, അവരുടെ മുഖമൊക്കെ കാണും. ആ ഒരു ഡേറ്റാ ബേസുമായിട്ട് കമ്പയർ ചെയ്താണ് ഈ ഒരു നാഷണൽ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ 1:N മാച്ചിങ് എന്നാണ് അതിനെ പറയാറുള്ളത്. അങ്ങനെ അവർ കുറ്റക്കാരെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്രൈം ജസ്റ്റിസ് സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നിരിക്കുന്നത്. ഇപ്പോൾ ഫേസ് മാസ്ക് വെച്ചാലും മേക്കപ്പ് ഇട്ടിരുന്നാലും അല്ലെങ്കിൽ താടി വളർത്തി അല്ലെങ്കിൽ മുടി വളർത്തിയാലും അല്ലെങ്കിൽ സർജറി പ്ലാസ്റ്റിക് സർജറി നടത്തിയാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്നതാണ് ഈ ഒരു റിസൾട്ട് കാണിക്കുന്ന ഒരു പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ 70% മാച്ചിങ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ. അപ്പോഴങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കുന്ന നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കും എത്ര കറക്റ്റാണ് ആൾ എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഇപ്പോൾ നമ്മളൊരു തെറ്റായിട്ടുള്ള തീരുമാനം എടുത്തു, ഇപ്പോൾ 65% പ്രോബബിലിറ്റി ഉണ്ടെന്ന് കാണിച്ചു, പക്ഷേ അത് തെറ്റായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, പക്ഷേ നമ്മൾ 65% വെച്ച് തന്നെ ഉറപ്പിച്ചു അയാളാണെന്ന്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കാരണം വരുന്ന പ്രശ്നങ്ങളാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം അതിൻ്റെ അകത്ത് തന്നെയുള്ള പ്രശ്നം, ഫാൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു വ്യക്തി അയാളാണ് അയാളെന്ന് പറഞ്ഞ് ഒരു ചിലപ്പോൾ 95% മാച്ചിങ് വെച്ച് കാണിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉറപ്പിക്കും അയാളാണെന്ന്, പക്ഷേ അയാൾ ആയിരിക്കത്തില്ല. അതാണ് ഫാൾസ് പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. അങ്ങനെ തെറ്റായിട്ട് കാണിക്കാറുണ്ട്. ഈവൻതോ വർഷങ്ങൾ കൂടുന്തോറും ആ ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്തെങ്കിൽ പോലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചില പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ്, ചിലപ്പോൾ അവർ ഇങ്ങനെ ഇങ്ങനെ ഫേസ് പല പല രീതിയിലിരുന്ന പല പല ആംഗിളിലിരുന്ന അങ്ങനെയുള്ള ഒരാളായിരിക്കണമെന്ന് പ്രീ ട്രെയിൻഡ് ആയിട്ട് ചിലപ്പോൾ വെച്ചിരിക്കും. ഓക്കെ, പ്രീ ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ സെറ്റായിട്ട് വെച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഫേസ് കണ്ടു കഴിഞ്ഞാൽ അയാൾ ഇന്ന ഇന്ന ഫേസിനെ തന്നെ കാണിക്കും, അല്ലെങ്കിൽ എന്താണ്
അങ്ങനെ ഒരു ഫേഷ്യൽ ക്യാരക്ടർ കാണിച്ചു തന്നാൽ എപ്പോഴും ആ ഒരാളിലേക്ക് തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്, പ്രീസെറ്റ് എന്ന് പറയുന്നത്. പ്രീസെറ്റായിട്ട് വച്ചിരിക്കുന്ന മോഡൽസ് കാണും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് പ്രൈവസി, വ്യക്തി സ്വാതന്ത്ര്യം. കാരണം ഈ ഒരു ക്രിമിനലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അയാളുടെ പ്രൈവസി നമ്മൾ മാനിക്കേണ്ട കാര്യമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ തെറ്റുകാരായിട്ടുള്ള അല്ലാത്ത ആൾക്കാരെ നമ്മൾ ചിലപ്പം ഡീറ്റെയിൽ എടുക്കും. അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ എടുക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഇപ്പോൾ 5-ാമത്തെ പ്രാവശ്യം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മൺസൂൺ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കും. 2019 ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇഷ്ടംപോലെ മാറ്റങ്ങൾ വരുത്തി തെറ്റുകളെല്ലാം മാറ്റി ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലിനെ കുറച്ചുകൂടെ നന്നായി കൊണ്ടുവരികയാണ്. ഇനി അടുത്ത് മൺസൂൺ അടുത്ത് വരുന്ന ഡിസംബർ വരുന്ന സെക്ഷൻസ് പാർലമെൻ്ററി സെഷനിൽ ഇതിനെ അവതരിപ്പിക്കും. ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഇത് ഈ ഒരു ബില്ല് ആക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രൈവസി കിട്ടും. അല്ലെങ്കിൽ ഇപ്പം നമ്മളെ CCTVയിൽ നമ്മുടെ ഫോട്ടോയാണ് ഇതേലും എടുത്ത് ഫേഷ്യൽ റെക്കഗ്നീഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ അങ്ങനെ എടുക്കാൻ പാടില്ല. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല, ലീഗലി അവർക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും അവരെടുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബില്ല് കേസ് എടുക്കാം, കേസ് ഫയൽ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ പ്രൈവസിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു ആക്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രൈവസി ഇപ്പോഴെന്താണ്, പ്രൊട്ടക്റ്റഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫേഷ്യൽ ഡാറ്റ നമ്മൾ ഒരു സോളിഡ് റീസൺ, ഒരു കാരണവുമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൈവസിക്കെതിരെ തന്നെയാണ്. അതാണ് കേസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017 പറയുന്നത്. അങ്ങനെ പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അത് തന്നെ കേസ് പുട്ടസ്വാമി കേസിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇതേപോലെ സ്റ്റേറ്റ് ആവശ്യമില്ലാതെ കടന്നു കയറി നമ്മുടെ ഇൻഫർമേഷൻ എടുക്കാതിരിക്കാനുള്ള 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് എടുക്കാൻ വേണ്ടി പേടിക്കും നമ്മുടെ കാര്യം. കാരണം നമുക്ക് കേസ് നടത്താനും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിക്കാനുള്ള അധികാരം കിട്ടും. അപ്പോൾ ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യും, ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമേ എടുക്കും. ആവശ്യമില്ലാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നോക്കത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സോളിഡ് ഗ്രൗണ്ട് വേണം, അല്ലെങ്കിൽ നല്ലൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ പ്രൈവസി ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ക്രിട്ടിസൈസ് ചെയ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ വലിച്ചെയ്യപ്പെടത്തില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബാലൻസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു അളവിൽ മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിലും ആക്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാതെ ആവശ്യമുള്ള ഒരു ബാലൻസ് എപ്പോഴും വേണം, ആവശ്യത്തിന് മാത്രം. അങ്ങനെ അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞത്. പിന്നെ ലീസ്റ്റ് ഇൻട്രൂസീവ്, അതും ആ ഒരു സെയിം ഐഡിയ തന്നെയാണ്. ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇൻട്രൂഷൻസ് വേണ്ട. അതായത് ഇപ്പോൾ ഒരു തെറ്റുകാരനെ കണ്ടുപിടിക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ CCTVയിൽ കാണുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഡീറ്റെയിൽ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോളിഡ് ഗ്രൗണ്ട് കാരണം, അല്ലാതെ വെറുതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന കാര്യമാണ് DNA ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരുടെ DNA ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി DNA ബില്ല് കൊണ്ടുവരും. അത് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൽ പോലും അവതരിപ്പിക്കാതെ 2009 വെറും കേന്ദ്രത്തിൻ്റെ നടപടിയോടുകൂടി പാസ്സാക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ക്രിട്ടിസൈസ് ചെയ്തും ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നാഷണൽ ഓട്ടോമേറ്റഡ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം എന്താണ്, ഈ ഒരു ക്രൈറ്റീരിയ ഒന്നും കാണുന്നില്ല. കാരണം ഒന്നാമത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയമം വേണം. നിയമം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റത്തുള്ളൂ. നിയമം പോലും നമുക്കിപ്പോൾ ഇല്ല ഓൾറെഡി. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടുവരാം. ഈവൻ ദോ അത് ക്രൈംസ് പെട്ടെന്ന് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ സഹായിച്ചേക്കാം, പക്ഷേ എന്താണ്, നമ്മുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ റൈറ്റിന് മുകളിലുള്ള ഇമ്പാക്റ്റ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈവസി ഇഷ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ UK കോർട്ട് സൗത്ത് വെയിൽസ് എന്ന് പറഞ്ഞാൽ UKയിലുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു റെക്കഗ്നേഷൻ സിസ്റ്റം അൺലോഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഈ ഒരു ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റത്തിനെ ബേൺ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രൈവസിക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും നമ്മുടെ നിയമം നോക്കുകയാണെങ്കിൽ IT ആക്ട് 2000 വെച്ചിട്ടാണ് ഈ ഒരു പ്രൈവസിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവിടെ വരുന്നില്ല, പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അവിടെ വരുന്നില്ല. സ്പെസിഫിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലേ കമ്പ്യൂട്ടർ ബേസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഡെഫിനിഷൻ കൊടുക്കുന്നുള്ളൂ, ഒരിക്കലും പ്രൈവസി ബേസ്ഡ് ആയിട്ടുള്ള റൂൾസ് ഒന്നും അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് വന്നിട്ടായപ്പോലും സോവർനിറ്റി, അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരം, അല്ലെങ്കിൽ ഇൻ്റഗ്രിറ്റി, സെക്യൂരിറ്റി, ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കാം ആ ഒരു പേര് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിനെ തെറ്റായിട്ടുള്ള ഉപയോഗിക്കാതെ നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വേ ഫോർവേഡ്, അല്ലെങ്കിൽ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരിക, ആക്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ആക്റ്റിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഗൈഡ് ലൈൻസ് വേണം. സ്റ്റേറ്റ് എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കറക്റ്റ് വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ക്ലിയർ കട്ടായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടായിരിക്കണം ഇങ്ങനെ വരുന്നത്.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് അബ്യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആവശ്യമില്ലാതെ നമ്മൾ ഡേറ്റ എടുക്കുന്നതിനെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരു ആജ്ഞ പാർലമെൻറ്റിൽ പെട്ടെന്ന് കൊണ്ടുവരിക, അതിനെ പാസ്സാക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. കാരണം നമുക്കറിയാം ഈ മൺസൂൺ സെക്ഷനിൽ ഏകദേശം 20 ബില്ലുകളാണ് പെട്ടെന്ന് പാസ്സാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഗവൺമെൻറ് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവന്ന് ഈ ഒരു ബില്ലിനെ ആക്ട് ആക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫേഷ്യൽ റെക്കഗ്നീഷൻ സിസ്റ്റം ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ആർട്ടിക് കോർപ്പറേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ജിയോ പൊളിറ്റിക്സ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ താഴത്തെ ഈ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ആർട്ടിക് റീജിയനിലുള്ള കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആർട്ടിക് റീജിയൻ എന്താണെന്ന് ആദ്യം ജിയോഗ്രഫിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആർട്ടിക്കിൾ റീജിയൻ എവിടെയാണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി ന്യൂസ് നോക്കാം. ഓക്കെ, ആർട്ടിക് റീജിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എർത്തിന് ഇത്ര ഇങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്. അപ്പോൾ നോർത്ത് പോളിൻ്റെ മുകളിലോട്ട് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നോർത്ത് പോളിൻ്റെ ഒരു ഫിഗർ ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നോർത്ത് പോളെന്ന് പറയുമ്പോൾ നോർത്തേൺ റീജിയൻ അല്ലെങ്കിൽ ആർട്ടിക് റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ കുറേ രാജ്യങ്ങളും വരും. അവിടെ ഗ്രീൻലാൻഡ് വരുന്നുണ്ട്, അമേരിക്കയുടെ അലാസ്കയുടെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്, പിന്നെ ഫിൻലാൻഡ്, സ്വീഡൻ, നോർവേ അതുപോലത്തെ കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കുറേ രാജ്യങ്ങൾ ഇതുമായിട്ട്, കാനഡ, റഷ്യയുടെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കുറേ രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയും കിടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു ആർട്ടിക് റീജിയനിൽ ബന്ധമുണ്ട്, അവരുടെ ടെറിട്ടറിയും കൂടെയാണ്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടും ലോക രാജ്യങ്ങൾ എന്തിനാണ് കൂടുതലായിട്ട് ആർട്ടിക്കിലോട്ട് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് ജനറൽ സ്റ്റഡീസ് 2 ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമുക്ക് ഉൾപ്പെടുത്താം. ജനറൽ സ്റ്റഡീസ് 3 ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ഈ ഒരു ആർട്ടിക് റീജിയൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസോഴ്സുകളാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അവിടുത്തെ റിസോഴ്സുകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ അങ്ങോട്ടേക്ക് എപ്പോഴും ഒരു കണ്ണുണ്ട്. ഇപ്പോൾ നമ്മുടെ KGF കാര്യം പറയുന്നത് അവിടെ എൽഡൊറാഡോയിലേക്ക് വേണ്ടി എല്ലാവർക്കും കണ്ണുണ്ടെന്ന് പറയും പോലെ ലോക രാജ്യങ്ങൾക്ക് എന്താണ് ഈ ഒരു റീജിയന് ബേസ് ചെയ്തിട്ട് ഒരു കണ്ണുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രാജ്യങ്ങളിൽ ഈ ഒരു ആർട്ടിക് റീജിയനിലുള്ള റിസോഴ്സസ് കിട്ടാൻ വേണ്ടി കുറേ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കാരണം അത് ആ ഒരു രാജ്യത്തിൻ്റെ വെൽത്തിനെ ഭയങ്കരമായിട്ട് എക്സലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടുമെന്നുള്ളതാണ്. അത് ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള നോട്ടം നേരത്തെ ഉണ്ടായിരുന്നു, വേൾഡ് വാർ നടക്കുന്ന സമയങ്ങളിലേ ഉണ്ടായിരുന്നു. പക്ഷേ വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് കോൾഡ് വാർ തുടങ്ങുന്നത്. കോൾഡ് വാർ എന്ന് പറയുമ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നില്ല, പക്ഷേ യുദ്ധം പോലത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്താണ് ഐഡിയോളജിക്കൽ വാർ എന്ന് നമുക്ക് വേണേൽ പറയാം. യുദ്ധം നടക്കുന്നില്ല, പക്ഷേ അവർ തമ്മിൽ ഭയങ്കര എതിർപ്പാണ്. മെയിൻലി അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലാണ് ഇത് നടന്നിരുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഓക്കെ, അത് 1990 അടുപ്പിച്ചൊക്കെയാണ് അത് അവസാനിക്കുന്നത്. ആ ഒരു അവസാനം അല്ലെങ്കിൽ കോൾഡ് വാറും കൂടെ കഴിഞ്ഞ സാഹചര്യത്തിൽ എന്താണ് ഈ ഒരു ആർട്ടിക് റീജിയനിൽ പിന്നെ എന്താണ് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കാണ്, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കും. ആർട്ടിക് റീജിയനിൽ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അവിടെ സമാധാനം വരാൻ തുടങ്ങി. പക്ഷേ 2007 പിന്നെ റഷ്യ എന്ത് ചെയ്തു, റഷ്യ നോർത്ത് പോളിൻ്റെ മുകളിൽ 4200 മീറ്റർ താഴെ, നോർത്ത് പോളിൻ്റെ 4200 മീറ്റർ താഴെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരൊരു ഫ്ലാഗ് വെച്ചു, റഷ്യൻ ഫ്ലാഗ് വെച്ചിട്ട് അത് അവരുടെ ടെറിട്ടറി ആണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു. അപ്പോൾ അതിനെതിരെയാണ് പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത് 15-ാം നൂറ്റാണ്ടൊന്നും അല്ല നിങ്ങൾക്ക് ചുമ്മാ ഫ്ലാഗ് വെച്ചിട്ട് നിങ്ങളുടെ ടെറിട്ടറി ആണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഇതിന് വേണ്ടി ഇൻ്റർനാഷണൽ നിയമങ്ങളുണ്ട് എന്നൊക്കെ ഇഷ്ടംപോലെ ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. പിന്നെയും 2014 ഇപ്പോൾ പിന്നെയും റഷ്യയും ഉക്രൈനും തമ്മിൽ കുറേ കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ 2014 തന്നെ ഉക്രൈനിലുള്ള ഒരു സ്ഥലം, ക്രിമിയ എന്ന് പറഞ്ഞ സ്ഥലത്തിനെ റഷ്യ പിടിച്ചെടുത്തു, ഫോഴ്സ്ഫുള്ളി പിടിച്ചെടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് റീജിയനിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റഷ്യക്കെതിരെ ഇഷ്ടംപോലെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വെപ്പൺസൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ഏകദേശം 30 രാജ്യങ്ങളോളം അടങ്ങുന്നൊരു ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, സോറി, ആ ഒരു ഗ്രൂപ്പ് ഇവരെ എതിർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇഷ്ടംപോലെ ടെൻഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് ബേസ് ചെയ്തിട്ടും ഇഷ്ടംപോലെ ടെൻഷൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് റഷ്യയ്ക്ക്. അങ്ങനെ ആ ഒരു ആർട്ടിക് റീജിയനിൽ പിന്നെയും പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. അങ്ങനെയാണ് അവസാനം എന്ത് ചെയ്യുന്നത്, ആ ഒരു കോൾഡ് വാർ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ 1990 സമയത്ത് തന്നെ ഈ ഒരു സമാധാനം ഇനി നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആർട്ടിക് കൗൺസിൽ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. 1991 ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് എഴുത്തു വരുന്നു. 1996 ഒരു ഇൻ്റർ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ 2-3 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് 1996 അത് ഫോഴ്സിൽ വരുന്നു. ആർട്ടിക് കൗൺസിൽ അവരായിരിക്കും ആർട്ടിക്കിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്, അവരുടെ റിസോഴ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത്. കാരണം അവിടെ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യുന്ന റീജിയൻസ് ആയിരിക്കും മെയിൻലി അവിടുത്തെ മെമ്പേഴ്സ്. കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ് അതായത് ഗ്രീൻലാൻഡ്, പിന്നെ അല്ലെങ്കിൽ നോർവേ, റഷ്യ, ഇത്ര 8 മെമ്പേഴ്സും വരും. പിന്നീട് ഒബ്സർവേഴ്സായിട്ട് കുറേ പേരും കൂടെ ചൈന, ജപ്പാൻ, ഇന്ത്യ, ഇറ്റലി, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ഇങ്ങനെ ഇത്രയും രാജ്യങ്ങൾ ഒബ്സർവേഴ്സായിട്ടും ആർട്ടിക് കൗൺസിൽ വരും.
എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2007 നടക്കുന്ന റഷ്യയിലെ പ്രശ്നവും പിന്നെ അതുപോലെ 2014 നടക്കുന്ന ഉക്രൈനുമായിട്ടുള്ള റഷ്യയിലെ പ്രശ്നങ്ങളും പിന്നെ ലോകരാജ്യങ്ങൾ റഷ്യക്കെതിരെ വരുന്ന പ്രശ്നങ്ങളും റഷ്യ ആ ഒരു ആർട്ടിക് റീജിയനെ കീഴടക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് ആർട്ടിക് ടെറിട്ടറിയിൽ നടക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് ഓക്കെ, 2021 സമ്മറിൽ ഇത് വേർസ്റ്റ് എഫക്റ്റഡ് ആയിട്ടുണ്ട്. കാരണം നോർത്ത് അമേരിക്കയുടെ റീജിയൻസിൽ എക്സ്ട്രീം ഹീറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സൈബീരിയ, റഷ്യയിലെ തന്നെ സൈബീരിയൻ ടെറിട്ടറീസിൽ വൈൽഡ് ഫയർ, കാട്ടുതീ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. -40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ടെറിട്ടറീസിലാണ് ഇത്രയും ചൂടായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഹോട്ട് ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോഴത് ക്ലൈമറ്റ് ചേഞ്ച് ആണ് കാണിക്കുന്നത്, ഗ്ലോബൽ വാർമിംഗ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എർത്തിൻ്റെ ടെമ്പറേച്ചറിലുള്ള ഒരു ആവറേജ് ഇൻക്രീസ് ആണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് ക്ലൈമറ്റ് ആൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് 2020 പറയുന്നതെന്ന് പറയുന്നത് ആർട്ടിക് വാർമിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടി വരികയാണ്, ഇരട്ടിച്ച് വരികയാണ്, അല്ലെങ്കിൽ ഇതേപോലെ ആർട്ടിക് റീജിയനിലുള്ള ചൂട് കൂടി വരുന്നത് ഭയങ്കര കൂടുതലാണ്. 2014 ശേഷം അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുമുണ്ട്. ഓക്കെ, അതായത് ഈ ഒരു സെഞ്ചുറിയുടെ ഈ ഒരു നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി ചൂടുകാലം അല്ലെങ്കിൽ സമ്മർ സീസണൊക്കെ വരുന്ന സമയത്ത് കടലിലൊന്നും മഞ്ഞ് പോലും കാണത്തില്ല, അത്രയ്ക്ക് വലിയ ചൂടായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത്രയ്ക്ക് മഞ്ഞ് പോലും കാണാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ആ ഒരു ആർട്ടിക് റീജിയനിൽ കാണേണ്ടി വരും, അത്രയും തണുപ്പുള്ള ആർട്ടിക് റീജിയനിൽ. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു പ്രശ്നം തന്നെ ആർട്ടിക് റീജിയനിലെ എക്കോസിസ്റ്റം വളരെ ഫ്രജൈലാണ്, അല്ലെങ്കിൽ എന്താണ് വളരെ ഫ്രജൈൽ എന്ന് പറയുമ്പം ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് വന്നാലും അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും ആർട്ടിക് ടെറിട്ടറീസിൽ. അതിൻ്റെ ഏറ്റവും എക്സാമ്പിളാണ് നോർവിയൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്. നോർവേ എന്ന് പറയുന്ന രാജ്യം ഒരു ഡ്രില്ലിംഗ് പ്രോജക്റ്റ് അവരുടെ രാജ്യത്ത് നടത്തി, പക്ഷേ അവരുടെ രാജ്യത്ത് നടത്തിയ പ്രോജക്റ്റ് പോലും എന്താണ്, അത് അവരുടെ രാജ്യത്ത് മാത്രമല്ല ആർട്ടിക്കിൽ പോലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീജിയൻ ആണ് ആർട്ടിക് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആർട്ടിക് ടെറിട്ടറിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻവയറോൺമെൻറ് പ്രൊട്ടക്ഷന് വേണ്ടിയും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ് ചൈന. ചൈനയും ഈ ഒരു റീജിയൻ ആർട്ടിക് റീജിയനിലേക്ക് കണ്ണു വെച്ചിട്ടുണ്ട്. അവർ ഒരു ഒബ്സർവർ നേഷൻ കൂടിയാണ് ആർട്ടിക് കൗൺസിലുള്ള എന്ന് മനസ്സിലാക്കുക. കാരണം അവരുടെ കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ആർട്ടിക് ടെറിട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ എനർജി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇഷ്ടംപോലെ റിസോഴ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ എനർജി നീഡ്സിന് വേണ്ടിയിട്ടും അവർ ആർട്ടിക് റീജിയനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് വേ ഫോർവേഡ്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ നാഷണൽ ഇൻട്രസ്റ്റ് മാത്രം നോക്കാതെ, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റുകൾ മാത്രം നോക്കാതെ ആ ടോട്ടലായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബെനിഫിറ്റുകൾ നോക്കി ആ റീജിയനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആർട്ടിക് റീജിയൻ കൂടുതലായിട്ട് വളരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, അതിൻ്റെ ബെനിഫിറ്റ്സ് അനുഭവിക്കാൻ പറ്റും. അല്ലാതെ ഒരു രാജ്യത്തിന് വേണ്ടി മാത്രം വേണ്ടി ബെനിഫിറ്റ് നോക്കിക്കൊണ്ടിരുന്ന എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ഒരിക്കലും അത് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താ, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആർട്ടിക് റീജിയൻ കൂടുതൽ പ്രശ്നങ്ങൾ വരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മിലിറ്ററി ടാക്റ്റിക്കൽ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെ ഫൈറ്റിങ്സ് ഒക്കെ നടത്താതെ, അല്ലെങ്കിൽ കീഴടക്കാൻ ശ്രമിക്കാതെ എന്ത് ചെയ്യാൻ, എൻവയറോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ പ്രവർത്തിക്കുക, അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക, ആർട്ടിക് കൗൺസിലിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കാരണം ഈ ഒരു കൗൺസിലാണ് സുപ്രീം അതോറിറ്റി ആർട്ടിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കാനായാലും. അതുപോലെ തന്നെ ആർട്ടിക് ആക്ടേഴ്സ്, ആർട്ടിക് ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൽ തീരുമാനം എടുക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഞാൻ 8 പേരെ പറഞ്ഞു, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, അങ്ങനെയുള്ള രാജ്യങ്ങൾ, റഷ്യ അതുപോലത്തെ രാജ്യങ്ങൾ. അവരെന്ത് ചെയ്യുക, അവർ ആർട്ടിക് കോർപ്പറേഷന് വേണ്ടി വിളിക്കുക, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി വിളിക്കുക, അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടൊരു വിഷൻ, ഒരു ഗോള് കൊണ്ടുവരിക, അങ്ങനെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഗോള് കൊണ്ടുവരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഷോർട്ട് ടേം ഗോൾസിനെയും കൂടെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ആദ്യം ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ഇൻ്റർനാഷണലി ഒരു റെസൊല്യൂഷൻ എടുത്തുകൊണ്ട് അവരുടെ റിസോഴ്സ് ഷെയറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന് ആർട്ടിക് കൗൺസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ആർട്ടിക് കോർപ്പറേഷൻ ഇനി മുന്നോട്ട് പോകത്തുള്ളൂ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊരു പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഇത് തന്നെയാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോഴീ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.